സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലേക്ക് പോയി വിവാദത്തിൽപ്പെട്ട കനകദുർഗ ഇന്ന് വിവാഹമോചനം നേടിയിരുന്നു അല്പം മുമ്പ് കനകദുർഗ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു കുറിപ്പിട്ട് ഞാനൊരു വഴിക്കിറങ്ങിയതാണെങ്കിൽ വഴിയിൽ കിടക്കുന്ന അമേദ്യങ്ങളെയൊക്കെ ബ്രാക്കറ്റിൽ ഏത് ജീവിയുടേത് ആയാലും ബ്രാക്കറ്റ് കഴിഞ്ഞു അതങ്ങ് അവഗണിച്ച് നടന്നു പോകും അത്ര തന്നെ ഇതാണ് കനകദുർഗ ഇന്ന് ഇട്ടിരിക്കുന്നത് അതായത് ഞാൻ ഒരു എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വെച്ച് തന്നെ ഞാൻ നടന്നു പോകുന്നു ഇതിനിടയിൽ എന്ത് അമേദ്യം കണ്ടാലും ഞാൻ അതിനെ വകവെക്കില്ല ഞാൻ എൻ്റെ വഴിക്ക് തന്നെ പോകും എന്നാണ് വിവാഹമോചനത്തിന് ശേഷം കനകദുർഗ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് വിവാഹ മോചനത്തിനായി കനകദുർഗ ആവശ്യപ്പെട്ട തുക പത്ത് ലക്ഷം രൂപയാണ് ഇന്ന് വിവാഹമോചനത്തിൻ്റെ ഭാഗമായി ഭർത്താവ് കൃഷ്ണനുണ്ണി കനകദുർഗയ്ക്ക് രിഹാരം എന്ന നിലയിൽ നൽകിയത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ കനകദുർഗയ്ക്ക് കോടതി അനുവാദം നൽകിയിരുന്നു ശബരിമലയിൽ പ്രവേശിച്ചതിനു ശേഷം തിരികെ വന്നപ്പോഴാണ് കനകദുർഗയ്ക്ക് വീട്ടിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നത് ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കനകദുർഗയെ വീട്ടിൽ കയറ്റാതെ ഒഴിവാക്കി നിർത്തുകയായിരുന്നു പിന്നീട് കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി കനകദുർഗയ്ക്ക് ഭർത്താവിൻ്റെ വീട് താമസിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഇന്ന് വിവാഹമോചനം നടന്നതോടുകൂടി ഭർത്താവിൻ്റെ വീട് ഉപേക്ഷിച്ച് കനകദുർഗ പോവുകയും ചെയ്തു തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുകയും ചെയ്തു കാരണം കനകദുർഗയെ ഭർത്താവിൻ്റെ അമ്മ അടിച്ചതടക്കമുള്ള കേസുകൾ കോടതിയുടെ മുൻപാകെ ഉണ്ടായിരുന്നു ഇന്ന് വിവാഹമോചനം നേടിയതോടുകൂടി ഈ കേസുകളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കുകയും ചെയ്തു ഈ കേസുകളെല്ലാം കനകദുർഗ പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ് കനകദുർഗ പോയതിന് തൊട്ടു പിന്നാലെ കൃഷ്ണനുണ്ണി അതായത് ഭർത്താവ് അമ്മയും കൂടി ചേർന്ന് വീട്ടിൽ ഗണപതി ഹോമം നടത്തുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമാണ് ഈ പോസ്റ്റിന് ഉള്ളത് ഏതായാലും കനകദുർഗെന്ന് പറയുന്നു ഞാനൊരു വഴിക്ക് ഇറങ്ങിയതാണെങ്കിൽ വഴിയിൽ കിടക്കുന്ന അമേദ്യങ്ങളെയൊക്കെ അവഗണിച്ച് പോവുക തന്നെ ചെയ്യും അത്ര തന്നെ അങ്ങനെ നിസ്സാരമായിട്ടാണ് കനകദുർഗ തൻ്റെ ഇത്തരമൊരു വിവാഹമോചനത്തെയും അല്ലെങ്കിൽ തന്നെ എതിർക്കുന്നവരെയും കാണുന്നത് എന്ന് ചുരുക്കം